ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ള ബ്രെഡ് ഓംലെറ്റിൻ്റേതാണ്. നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് സാധാരണ നമ്മൾ ആഡ് ചെയ്യാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് സൂപ്പർ ടേസ്റ്റിയും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം, എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് 4 ബ്രെഡും അതിൻ്റെ പാകത്തിന് 2 കോഴിമുട്ടയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തോളൂ. ഇത് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ബ്രെഡ് ഓംലെറ്റിന് സൂപ്പർ ടേസ്റ്റ് തരും. ചിലർ പാലൊക്കെ ചേർക്കാറുണ്ട്, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് സോഫ്റ്റായിട്ട് പോകും, നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും. അതുകൊണ്ടൊരു അത്യാവശ്യത്തിന് മാത്രം കുറച്ച് ചേർത്താൽ മതി. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സവാള കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനി അതുപോലെ തന്നെ ഒരു തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത്, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുകൊണ്ട് 2 ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാൻ ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എഗ്ഗ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പകുതി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അത്യാവശ്യം വലിയ ബ്രെഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എടുത്തത്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞിരുന്നു ഫ്രഷ് ക്രീം ചേർക്കുന്ന സമയത്ത് നമുക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് പോകും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വല്ലാതെ പൊട്ടിപ്പോകാതിരുന്നാൽ മതി. ഇനി രണ്ടാമത്തെയും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ചേർക്കണം എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രം, ഇത്രയും നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 ഓംലെറ്റ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് സ്ലൈസസ് എടുക്കുക. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ബ്രെഡിനേക്കാളും ഒരല്പം വലിപ്പമുണ്ട്. ഇനി നമ്മളിതിൻ്റെ 2 സൈഡും ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുള്ളൂ, അതാണ് തിക്കായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുക. അപ്പോൾ ഇതേ നമ്മൾ ബ്രെഡിലൊക്കെ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു 2 സൈഡും. നിങ്ങളുടെ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. പാനിലിട്ട് തന്നെ 2 സൈഡും നല്ലതുപോലെ ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബ്രെഡ്. സാധാരണ ബ്രെഡ് ഡ്രൈ ആവുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഫില്ലിങ് നമ്മുടെ ഈ ഓംലെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി കേട്ടോ, കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്തോളാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, വീഡിയോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മുകളിലേക്ക്. ഇത് കഴിക്കാനായിട്ട് നമുക്കൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഏത് നേരവും കഴിക്കാവുന്നതാണ്. സാധാരണ ബ്രെഡ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫിൽ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾ കഴിക്കുക. ഒപ്പം തന്നെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമ്മളിത് തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവരെന്തായാലും കഴിക്കും, അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അറിയിക്കാനുണ്ടെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.